ഞാൻ ഒരൊറ്റ ഹദീസിനെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഒരൊറ്റ ഹദീസ്, സ്വഹീഹായ ഹദീസാണ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഹദീസിന്റെ സനദിൽ യാതൊരു ദൗർബല്യമില്ല. മുജാഹിദ് അങ്ങോട്ട് ഇങ്ങോട്ട് അതൊക്കെ ദുർബലമായ ഹദീസാണ് പറയാതിരിക്കാൻ ആമുഖ ഇത് പറയുന്നത്. ഹദീസിന് ഒരു ദൗർബല്യവും ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ കാണുന്ന മുജാഹിദ് ലോകത്തിന് മൊത്തം സർവസ്വീകാരനായ നാസറുദ്ദീൻ അൽബാനി എന്ന ലോക ഹദീസ് പണ്ഡിതൻ, അവർ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഹദീസിന്റെ സനദ് സ്വഹീഹ എന്ന് പറഞ്ഞു. ആ ഹദീസ് പറയാനാണ് ഉസ്മാൻ ബിൻ ഹനീഫ് റളിയല്ലാഹു ഉസ്മാൻ ബിൻ ഹനീഫ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാനും നബി തങ്ങളും മദീനയിൽ പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇരിക്കെ ജാഅ ഇലൈഹി റജുലുൻ ദരീർ, കണ്ണ് കാഴ്ചയില്ലാത്തൊരു സ്വഹാബി തങ്ങളെടുത്ത് വന്നു, സലാം പറഞ്ഞു. തങ്ങൾ എന്തേ വിശേഷം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയെ, രണ്ട് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാഴ്ച തിരിച്ചു കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ എന്താ പറഞ്ഞ മറുപടി? ലാൻ തസ്ബിറ ഖൈറുല്ലക, സഹോദര, രണ്ട് കണ്ണിൻ്റെ കാഴ്ച ഏതായാലും നഷ്ടപ്പെട്ടു പോയില്ലേ, നിനക്ക് മരിക്കുന്നവരെ കുറച്ച് കാലയളവല്ലേ അതുവരെ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഖൈറുല്ലക, നിനക്ക് ഏറ്റവും ഉത്തമം അതാണ്, ക്ഷമിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം വേറെ ഹദീസിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിന്റെ രണ്ട് കണ്ണുകൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ മരണം വരെ ക്ഷമിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾ വിചാരിച്ച സ്വർഗം കിട്ടുമല്ലോ കണ്ണിന്റെ കാഴ്ച കിട്ടുള്ളൂ, ദുആക്കി നബിയാണ്. അപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞത്? എന്നാ ഞാൻ ദുആക്ക പോയിക്കോന്നല്ല പറഞ്ഞത്. അതിനൊക്കെ ചില രീതികളുണ്ട്, വലിയ വലിയ വിഷയം വരുമ്പോ സ്വീകരിക്കേണ്ട ശൈലി. തങ്ങൾ പറഞ്ഞു, എന്നാ ഇദ്ഹബില ബൈത്തിക പോയിക്കോ, വീട്ടിൽ പോയിക്കോ. പക്ഷെ വീട്ടിൽ അത് കാരണം ഫതവല്ല ഉലുവാക്കൽ ഇസ്വല, നിസ്കാരത്തിന് ഒലു ചെയ്യും പോലെ പോയിട്ട് ഒലു ചെയ്യും. ഒലു ചെയ്തിട്ട് ഫഹസിൻ ഉലുവാക്കാൻ നല്ല ഒലു, സുന്നത്തൊക്കെ പാലിച്ച് അതവൊക്കെ പാലിച്ച് നല്ലൊരു സമ്പൂർണ്ണ ഒലു. എന്നിട്ട് ഫസല്ല് റക്അതൈൻ, രണ്ടരക്ക സുന്നത്ത് നിസ്കരിച്ചോ, എന്നിട്ടോ സുമ്മതു, പിന്നെ നീ ഇങ്ങനെ ദുആ ചെയ്യ്. എങ്ങനെ ദുആ ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്ക മുഹമ്മദ് നബിയ്യ റഹ്മ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്ളി ഹാജതി, അല്ലാഹുമ്മ ഷഫ്ഇഹു ഫീ വശഫ്ഇനി ഫീ നഫ്സി, അല്ലാഹുവേ നിന്നിലേക്ക് ദാ ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു, നിന്നോട് ദാ വിനയാനന്ദനായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ബിനബിയ്ക മുഹമ്മദ് നബിയ്യ റഹ്മ, കാരുണ്യത്തിന്റെ കേദാരമായ മുത്ത് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട്, തങ്ങളെ മുൻനിർത്തിക്കൊണ്ടത് പറഞ്ഞാൽ പോരാ, നേരിട്ട് തങ്ങളെ വിളിക്കണം. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഇന്നീ അതവജ്ജഹു ബിക ഇലാ റബ്ബി, അങ്ങേ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ കാര്യം പറയുന്നത്, ലിയഖ്ളി ഹാജതി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറയുന്നു. ആ പറഞ്ഞ ശേഷം ഉസ്മാൻ ബിൻ ഹനീഫ് എന്ന സ്വഹാബിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സ്വഹാബി വരൻ പറയുന്നു, ഫവല്ലാഹി ലം യതുൽ ബിൽ കലാം, അല്ലാഹാണ് സത്യം, ഞാനും തങ്ങും സംസാരം ദീർഘിച്ചു പോയിട്ടില്ല. ആ സ്വഹാബിക്ക് വീട്ടിൽ പോകാനും വുദു ചെയ്യാനും രണ്ടരക്ക സുന്നസ്കരിക്കാനും ഇങ്ങനെ പ്രാർത്ഥിക്കാനും അധികം മിനിറ്റുകൾ വേണ്ടല്ലോ, അധികം സമയം നീണ്ടു പോയിട്ടില്ല. അപ്പോഴേക്കും നേരത്തെ രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന പരാതിയുമായി കടന്നു വന്ന സഹാബി ഉണ്ടല്ലോ, ഇരു കണ്ണുകൾക്കും തിളക്കമാർന്ന കാഴ്ചയോടുകൂടി ഇലാ ഹദർതി റസൂലില്ലാഹി, സ്വഹീഹ ഹദീസ് അല്ലേ? സ്വഹീഹ ഹദീസിൽ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക, മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുക, മഹാത്മാക്കൾ മുഖേന ബറക്കത്തെടുക്കുക, ഇത് ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച രീതിയാണ്. അതിന് പ്രത്യേക ഫലമുണ്ട്, പ്രത്യേകം അംഗീകാരമുണ്ട്, പ്രത്യേക ഗുണഫലമുണ്ട്, മഹത്വമുണ്ട്. അത് സാർവത്രികമായി ഇസ്ലാമിക ലോകത്ത് തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യം 14 നൂറ്റാണ്ട് കാലമായി നിലനിൽക്കുകയാണ്. ഏത് കാലത്താണ് മാറ്റമുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇമാമാണ് മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു ഇമാം ഷാഫി തങ്ങൾ സലഫ് സ്വാലിഹീങ്ങൾ പെട്ട ആളാണ്. ഏറ്റവും മാതൃകായോഗ്യം എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ച 3 നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജനിച്ച മഹാനാണ് ഇമാമുൽ ഷാഫിഈ. ഇമാം ഷാഫി തങ്ങളെ താരിഖിൽ കാണാം. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, സനദ് സ്വഹീഹായ സനദ് പ്രകാരം സമയത്തു ഷാഫിഈ യഖൂൽ, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഞാൻ കേട്ടു, കുന്തു അത്തബറക്കുബി അബി ഹനീഫ, എൻ്റെ തൊട്ട് മുമ്പ് വഫാത്തായി പോയ അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കാറുണ്ട്. അബു ഹനീഫ ഇമാം എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബ് പോലെ മറ്റൊരു മദ്ഹബ് ഹനഫി മദ്ഹബിൻ്റെ ഇമാമ, വലിയ ആദരവ് ആരൊക്കെ തമ്മിൽ തമ്മിൽ. ഞാൻ എൻ്റെ അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. എങ്ങനെ ബറക്കത്തെടുക്കുക? ഞാൻ ബാഗ്ദാദിലായിരുന്ന കാലത്ത് വാജി ഉലാ ഖബ്രിഹി കുല്ലയൗം,
എല്ലാ ദിവസവും ഞാൻ മഹാന്റെ ഖബറിങ്ങിലേക്ക് പോകും. ഖബറിങ്ങിലേക്ക് ഇങ്ങനെ മഹാന്മാരുടെ അടുത്തേക്ക് പോകല് ശിർക്കല്ല. എല്ലാ ദിവസവും ഞാൻ മഹാന്റെ ഖബറിങ്ങിലേക്ക് പോകും. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം തുടർന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഫൈദാ അറദത്തി ലി ഹാജ, എൻ്റെ ജീവിതത്തിലേക്ക് മുഖ്യമായൊരു വിഷയം വന്നുപെട്ടാൽ, മുഖ്യമായ പ്രശ്നം പ്രതിസന്ധി ഘട്ടം വന്നുപെട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് കേൾക്കണോ? സല്ലൈ തുറക്കാത്തയിൻ, തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, ഞാൻ രണ്ടാക്കാൻ സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് വജീഇതു ഇലാ ഖബ്രി അബി ഹനീഫ, ഞാൻ അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബറിൻ്റെ മുമ്പിൽ വരും. വസ്അൽതുല്ലാഹൽ ഹാജ ഇൻദഹു, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചാൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ ആവശ്യം ഞാൻ സമർപ്പിക്കും. അപ്രകാരം ചെയ്ത് ഞാൻ ചെയ്താൽ ഫമാ യബ്ഉദു അന്നി, സമയം ദീർഘമായി പോകില്ല. ഹത്താ തുഖല, അപ്പോഴേക്കും എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് ഇമാമുൽ ഷാഫിഈ. പ്രശ്നം ഉണ്ടായ ഖബറിങ്ങിട്ട് പോവാം, മഹാന്മാരെ ഖബറിങ്ങിക്ക് പോവാം. എന്തേ ആ ഖബറിങ്ങ്? ഇവിടെ നമ്മൾ വ്യത്യാസം, ആ മഹാത്മാക്കൾ വിചാരിക്കും പഠിച്ചോനെ ഇമാം ഷാഫിനെ പോലെ വലിയൊരു മഹാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രതീക്ഷാപൂർവ്വമാണല്ലോ, പഠിച്ചോനെ ഹാസിലാക്കി കൊടുക്കറപ്പെ. അവരാ ഒരു തവജ്ജുഹ് എന്ന് പറയാം, അള്ളാഹുവിനേക്കുള്ള ആ അഭിമുഖം, ജസ്റ്റ് ആ ചിന്ത, അത് മതി. ഇതിലെന്ത് ശിർക്കാണ്, എന്ത് കുഫറാണ്? ഈ ശിർക്ക് കുഫറാണ് ഈ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിമീങ്ങ മൊത്തം കാഫറാക്കി എഴുതിത്തള്ളേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് ഈജിപ്തിൽ പോകാൻ അവസരം കിട്ടി. ഈജിപ്തിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ ഈജിപ്തിലെ കൈറോയിലെത്തി.